വിശദമായ വാർത്തകളിലേക്ക്. പറമ്പിക്കുളം ഡാമിൽ ഷട്ടർ തകരാർ. മൂന്ന് ഷട്ടറുകളിൽ ഒരെണ്ണം തനിയെ ഉയരുകയായിരുന്നു. സെക്കൻഡിൽ 20,000 ക്യൂസെക്സ് വെള്ളം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകുകയാണ്. ഇതേ തുടർന്ന് പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ 6 ഷട്ടറുകൾ തുറന്നു. ചാലക്കുടി പുഴയിൽ 4.5 മീറ്റർ വരെ ജലനിരപ്പ് ഉയരുമെന്നും ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേർന്നു. പ്രസാദ്, മൂന്ന് ഷട്ടറുകളിൽ ഒരെണ്ണം തനിയെ ഉയരുകയായിരുന്നല്ലോ, നിലവിലെ സാഹചര്യം എന്താണ്? ആളുകളെല്ലാം സുരക്ഷിതരല്ലേ? സെമി, ഇപ്പോൾ ഇവിടുത്തെ പറമ്പിക്കുളം ഷട്ടറിന്റെ മധ്യഭാഗത്തുള്ള ഷട്ടറാണ് പൂർണ്ണമായും ഉയർന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ചാലക്കുടി പുഴയിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയരും എന്നുള്ളതാണ്. ഏറെക്കുറെ 1.45 മീറ്റർ ജലനിരപ്പ് ഉയരും എന്നതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ അതീവ ജാഗ്രത പാലിക്കണം. അല്പസമയത്തിനകം തന്നെ പുഴയിലെ ജലനിരപ്പ് ഉയർന്നു തുടങ്ങും. ഈ പ്രദേശത്ത് എല്ലാം തന്നെയുള്ള ആളുകളോട് ജാഗ്രതാ നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. ഇവിടെ 4.5 മീറ്റർ ഉയരും എന്നതാണ് ജില്ലാ കളക്ടറുടെ തൃശൂർ ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഇവിടുത്തെ പറമ്പിക്കുളം ഷട്ടറിന്റെ മധ്യഭാഗം പൂർണ്ണമായും ഉയർന്നിട്ടുള്ളത്. നേരത്തെ 3 ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതം ഉയർത്തിയിരുന്നു ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് വേണ്ടി. പക്ഷേ മധ്യഭാഗത്തുള്ള ഷട്ടർ പിന്നീട് ഉയരുകയായിരുന്നു. ഇതിന് സാങ്കേതിക തകരാർ മൂലമാണ് ഇത്തരത്തിൽ ഷട്ടർ പൂർണ്ണമായും ഉയർന്നത് എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. 25 അടിയാണ് ഈ ഷട്ടറിന്റെ പരമാവധി ഉയരം. അതുകൊണ്ട് അത്രയും വെള്ളം, സെക്കൻഡിൽ 20,000 ഘനയടി വെള്ളമാണ് ഇപ്പോൾ പെരിങ്ങൽക്കുത്ത് ഡാമിലേക്ക് ഒഴുകിയിട്ടുള്ളത്. പെരിങ്ങൽക്കുത്ത് ഡാമിന്റെയും മുഴുവൻ ഷട്ടറുകളും തുറന്നിട്ടുണ്ട് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി. അതോടൊപ്പം ചാലക്കുടി പുഴയിലേക്കും വെള്ളം വലിയ തോതിൽ തുറന്നു വരും. അവിടെയും 4.5 മീറ്ററോളം, അതായത് ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് 4.5 മീറ്റർ വരെ ഉയരും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. വലിയ തോതിലുള്ള ജലനിരപ്പായിരിക്കും ഉയരുക. അതുകൊണ്ട് തന്നെ പുഴയുടെ തീരത്തുള്ളവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഡാമിന്റെ ഷട്ടർ അത് നന്നാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. പ്രസാദ്, ഈ 4.5 മീറ്റർ വരെ ജലനിരപ്പ് ഉയരുമെന്ന് പറയുമ്പോൾ അവിടെ നിന്നുള്ള ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? തീരത്തുള്ളവർ, പുഴയുടെ തീരത്തുള്ളവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മീൻ പിടിക്കാനോ കുളിക്കാനോ പുഴയിലേക്ക് ഒരു കാരണവശാലും പുഴയിലേക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. മാറ്റി പാർപ്പിക്കേണ്ടതുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അധികൃതർ പരിശോധിച്ച് ഉടൻ തന്നെ ആളുകളെ വിവരമറിയിക്കും. എന്തായാലും പുഴയുടെ തീരത്തേക്ക് വലിയ തോതിൽ ആളുകളൊന്നും തന്നെ വരാൻ പാടില്ല. അതേസമയം തന്നെ നമുക്ക് ഈ ഡാമിന്റെ ഷട്ടറുകൾ, മധ്യഭാഗത്തെ ഷട്ടർ അത് ശരിയാക്കാൻ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അതല്ല എങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അധികൃതർക്ക് കടക്കേണ്ടി വരും. ഈ 3 ഷട്ടറുകളിൽ ഒരെണ്ണമായിരുന്നു തനിയെ ഉയർന്നത്. ഇത് നന്നാക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും രീതിയിലുള്ള വിശദാംശങ്ങൾ അവർ നൽകുന്നുണ്ടോ? ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തേക്ക് തിരിച്ചിരിക്കുകയാണ്. ഇനി 8:30 ശേഷമാണ് ഈ ഡാമിന്റെ പരിസരത്തേക്ക് കൂടുതൽ ആളുകൾക്ക് പോകാൻ കഴിയൂ എന്നതാണ് അധികൃതർ പറയുന്നത്. കാരണം ഇപ്പോൾ പറമ്പിക്കുളം ഭാഗത്തേക്ക് അവിടെ വന്യജീവികൾ ഇറങ്ങുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് കൂടുതൽ ആളുകളെ ഒന്നും തന്നെ അങ്ങോട്ട് കടത്തിവിടുന്നില്ല. 8:30 ശേഷമായിരിക്കും ഈ കൂടുതൽ ആളുകൾക്ക് അങ്ങോട്ട് പോകാനുള്ള കഴിയുക. ഇപ്പോൾ നിലവിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട്. അതിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ എടുക്കുമെന്നതാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രസാദ്, ഇപ്പോഴും അവിടെ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണോ? ഷിമി, ജലനിരപ്പ്, ഡാമിന്റെ ജലനിരപ്പ്, പറമ്പിക്കുളം ഡാമിന്റെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്നലെ 10 സെന്റിമീറ്റർ വീതം, 3 ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതം ഉയർത്തിയിരുന്നത്. അതായത് സെക്കൻഡിൽ 600 ഘനയടി വെള്ളം മാത്രമാണ് ഇന്നലെ രാത്രി എല്ലാം തന്നെ പോയിരുന്നത്. പക്ഷേ അർദ്ധരാത്രിയോടുകൂടി
ആണ് ഈ മധ്യഭാഗം തനിയെ ഉയരുകയും അത് പൂർണ്ണമായും ഉയരുന്ന ഘട്ടത്തിലേക്ക് വരികയും ചെയ്തത്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ 20,000 ജനകേടി വെള്ളം സെക്കൻഡിൽ പെരിങ്ങൽകുത്ത് ഡാമിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പെരിങ്ങൽകുത്ത് ഡാമും 4 ഷട്ടറുകളും പൂർണ്ണമായും തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചാലക്കുടി പുഴയിലേക്ക് വെള്ളം തുറന്നു വിടുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ഡാമിൽ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ജില്ലാ കളക്ടർ വ്യക്തമാക്കിയ നിർദ്ദേശപ്രകാരം 4.5 മീറ്റർ വീതം വരെ ഉയരുമെന്നുള്ളതാണ്. പെട്ടെന്ന് 4.5 മീറ്ററിലേക്ക് ഉയരുകയല്ല, ഘട്ടംഘട്ടമായിരിക്കും പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുക. ഏറെക്കുറെ പൂർണ്ണമായും തുറക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ പുഴയിലെ ജലനിരപ്പ് 4.5 മീറ്റർ ഉയരും. അങ്ങനെയെങ്കിൽ 4.5 മീറ്റർ ഉയരുന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ സമീപത്തുള്ള തീരത്തുള്ള ആളുകളെ എല്ലാം തന്നെ മാറ്റിപ്പാർപ്പിക്കേണ്ട നടപടികളിലേക്ക് കടക്കേണ്ടി വരും. ഈ പെരിങ്ങൽകുത്ത് ഡാമിന്റെ 6 ഷട്ടറുകളും തുറന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾ നൽകുന്ന മുന്നറിയിപ്പുകൾ ഏത് രീതിയിലാണ്, ഏതൊക്കെ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നിലവിൽ സ്വീകരിച്ചിട്ടുണ്ട് അവിടെ? ഇപ്പോൾ അടിയന്തരമായി ജനങ്ങൾക്ക് നിർദ്ദേശം, ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും പുഴയുടെ തീരത്തേക്കുള്ള ആളുകൾ പോകരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ജില്ലാ ഭരണകൂടം, തൃശൂർ ജില്ലാ ഭരണകൂടം കൂടിയാലോചനകൾ നടത്തി കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതിനെ കുറിച്ച് ആലോചനകൾ ഉണ്ടാകും. ഉടൻ തന്നെ അതിനെ സംബന്ധിച്ചുള്ള തീരുമാനവും ജനങ്ങളെ അറിയിക്കും. ഇപ്പോൾ ജില്ലാ കലക്ടർ ഹിറ്റ്ല ഫേസ്ബുക്കിൽ കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്, ഇതിൽ ചാലക്കുടി പുഴയുടെ ജലനിരപ്പ് 4.5 മീറ്റർ വരെ ഉയരും, ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ പറയുന്നത് പറമ്പിക്കുളം റിസർവോയറിന്റെ ഒരു ഷട്ടർ തകരാറിലായതിനെ തുടർന്ന് 2 മണി മുതൽ, അതായത് ഇന്ന് പുലർച്ചെ 2 മണി മുതൽ 20,000 ക്യുസെക്സ് വെള്ളം പെരിങ്ങൽകുത്തിലേക്ക് ഡാമിൽ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി പെരിങ്ങൽകുത്തിന്റെ 4 ഷട്ടറുകളും 3 മണി മുതൽ ഘട്ടംഘട്ടമായി തുറന്ന് ചാലക്കുടി പുഴയിലേക്ക് തുറന്നുവിടുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പുഴയിലെ ജലനിരപ്പ് 3 മീറ്റർ വരെ ഉയർന്ന് 3 മീറ്റർ മുതൽ 4.5 മീറ്റർ വരെ ഉയരാനുള്ള സാഹചര്യമുണ്ട്. പരിഭ്രാന്തി ആവശ്യമില്ല എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അതേസമയം മീൻ പിടിക്കാനോ കുളിക്കാനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിലോ പുഴയുടെ തീരത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്, അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം 4.5 മീറ്റർ വരെ ജലനിരപ്പ് ഉയരുക എന്ന് പറയുന്നത് വലിയ തോതിലുള്ള ജലനിരപ്പ് ഉയർച്ച തന്നെയാണ്. അതുകൊണ്ട് ശക്തമായ രീതിയിലുള്ള നടപടികൾ അധികൃതരുടെ സ്വാഭാവികമായും ഉണ്ടാകും. അതോടൊപ്പം ജനങ്ങളും ഈ മുന്നറിയിപ്പിനെ വളരെ ഗൗരവത്തോടു കൂടി കണ്ടുകൊണ്ട് പുഴയുടെ തീരത്തേക്കോ ഒന്ന് തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നും അധികൃതർ പറയുന്നുണ്ട്. പ്രസാദ്, ഈ ഷട്ടർ തനിയെ തുറക്കാനുള്ള കാരണമായി പറയുന്നത് സാങ്കേതിക തകരാർ മാത്രമാണ് എന്നാണ്. ഇതിനു മുൻപും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടോ നമുക്ക്? ഇപ്പോൾ ഈ പ്രശ്നം സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിഭാഗത്തിലുള്ള ആളുകളെല്ലാം തന്നെ പറമ്പിക്കുളം ഡാമിന്റെ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ അതിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട് സംസാരിച്ചിരുന്നു, അവരവിടേക്ക് പോകുന്നു എന്നുള്ളതാണ് കൃത്യമായി ലഭിച്ച വിവരം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ആളുകൾ പോകണമെങ്കിൽ അവിടെ ഈ രാത്രി, ഇപ്പോൾ ഒരു 8:30 കൂടിയാണ് അവിടേക്ക് ആളുകൾക്ക് പൂർണ്ണമായും എത്താൻ കഴിയുകയുള്ളൂ. അതിനനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഡാമിന്റെ ഈ ഷട്ടറിന്റെ തകരാർ വളരെ വേഗത്തിൽ പരിഹരിച്ചാൽ ഒരു പക്ഷേ ഈ ചാലക്കുടി പുഴയിലേക്കുള്ള ജലനിരപ്പിന്റെ കുറവ്, പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നുള്ള നീരൊഴുക്ക് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ അത് എത്രയും വേഗത്തിൽ തന്നെ പറമ്പിക്കുളം ഡാമിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കേണ്ടതുണ്ട്. 8:30 മാത്രമേ അവിടെ അധികാരികൾ എത്തൂ എന്നാണ് പ്രസാദ് പറയുന്നത്. ഇപ്പോൾ ഇത്രയും മണിക്കൂർ, അത് നമുക്ക് നിർണായകമല്ലേ പ്രസാദ്? 8:30 അധികാരികൾ എത്തും എന്നുള്ളതല്ല, കൂടുതൽ ആളുകൾ 8:30 കൂടി എത്തുള്ളൂ. ഇപ്പോൾ അവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിനുള്ള നടപടികളിലേക്ക് അവർ കടക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകളെ ആവശ്യമുണ്ടെങ്കിൽ അത് ഈ സമയത്തിന് ശേഷം, ഈ സമയത്തോടുകൂടിയാണ് അവിടെ എത്തുക എന്നുള്ളതാണ് നമുക്ക് വനം വകുപ്പിൽ ചില ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം മറ്റ് ആളുകളും അവിടേക്ക് എത്തുന്നു. വേഗത്തിൽ തന്നെ പറമ്പിക്കുളം ഡാമിന്റെ ഈ സാങ്കേതിക തകരാർ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ ചാലക്കുടി പുഴയിലേക്കായിരിക്കും ഈ വെള്ളം തുറന്നുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്, പക്ഷെ അത് വളരെ ഘട്ടംഘട്ടമായാണ് തുറക്കുക. അവിടെ മുഴുവൻ ഒരു ഷട്ടർ പൂർണ്ണമായി തുറന്നെങ്കിൽ പോലും പെരിങ്ങൽകുത്ത് നിയന്ത്രിതമായ രീതിയിലാണ് തുറക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുക എന്നുള്ളതല്ല, ഘട്ടംഘട്ടമായി ഉയർന്ന് അത് 4.5 മീറ്റർ വരെ ഉയരാനുള്ള സാധ്യതയാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ജാഗ്രത പാലിക്കണം എന്നതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു, അപ്പോൾ അവിടെ നിന്നും അറിയിച്ചതും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ്, ആശ്വാസം നൽകുന്നത് തന്നെയാണ് അല്ലേ കളക്ടറുടെ വാക്കുകൾ?
വലിയ തോതിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നതാണ് കലക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. പക്ഷേ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ള മുഴുവൻ നിർദ്ദേശങ്ങളും ആളുകൾ പാലിക്കാൻ തയ്യാറാകണം. വളരെ ഗൗരവത്തോടു കൂടി തന്നെ കണ്ടുകൊണ്ട് പുഴയുടെ തീരത്തോ ഒന്നും തന്നെ പോകുകയോ അല്ലെങ്കിൽ അവിടെ നിന്നും പുഴയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമോ ഒന്നും തന്നെ ഉണ്ടാകരുത്. അത് വളരെ കർശനമായി പാലിക്കാൻ ആളുകൾ തയ്യാറാകണം എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. എന്നാൽ പരിഭ്രാന്തിയുടെ ആവശ്യമില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ ആളുകളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ നടപ്പിലാക്കാനുള്ള തീരുമാനവും അധികൃതർ എടുത്തിട്ടുണ്ട്. ആളുകൾ അതായത് ചലക്കുടിപ്പുഴയിൽ ഒരു വളരെ പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന ഒരു ഘട്ടം ഉണ്ടാവില്ല. വളരെ പതുക്കെയായിരിക്കും ജലനിരപ്പ് ഉയരുക. അതിനുള്ള ക്രമീകരണം ഈ പെരിങ്ങൽക്കുത്ത് ഡാമിൽ നിന്നുള്ള ജലനിരപ്പ് ഉയർത്തുന്ന വഴി അധികൃതർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാരണവശാലും പുഴയിലേക്ക് ഇതിനെ ഒരു ഗൗരവ സ്വഭാവത്തോടു കൂടി തന്നെ ആളുകൾ കണ്ടുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി അതിൽ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ പറമ്പിക്കുളം ഡാമിന്റെ ഷട്ടറുകൾ അതിന്റെ ഷട്ടർ തകരാർ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിനുള്ള നടപടികളുമായി അധികൃതർ മുന്നോട്ട് പോകുന്നു. പറമ്പിക്കുളം ഡാമിൽ ഷട്ടർ തകരാർ സംഭവിച്ചിരിക്കുന്നു. മൂന്ന് ഷട്ടറുകളിൽ ഒരെണ്ണം തനിയെ ഉയരുകയായിരുന്നു സംഭവിച്ചത്. സെക്കൻഡിൽ 20,000 ക്യൂസെക്സ് വെള്ളം ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കുകയാണ്. ഇതേ തുടർന്ന് പെരിക്കൽകുത്ത് ഡാമിന്റെ 6 ഷട്ടറുകൾ തുറന്നു. ചാലക്കുടി പുഴയിൽ 4.5 മീറ്റർ വരെ ജലനിരപ്പ് ഉയരുമെന്നും ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി വീണ്ടും ചേരുന്നു. പ്രസാദ്, നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഇപ്പോൾ? പ്രസാദ് തുടരുക. ഇപ്പോൾ സനീഷ് കുമാർ ജോസഫ് ചാലക്കുടി MLA നമ്മോടൊപ്പം ചേരുന്നു. MLA, മൂന്ന് ഷട്ടറുകളിൽ ഒരെണ്ണം തനിയെ ഉയരുകയായിരുന്നു സംഭവിച്ചത്. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമല്ലേ അവിടെ? നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പറമ്പിക്കുളം ഡാമിന്റെ ഒരു ഷട്ടർ പുലർച്ചെ 1 മണിയോടുകൂടി അത് തകരാറ് സംഭവിക്കുകയും 20,000 ക്യൂസെക്സ് വെള്ളം തുറന്ന് വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വിവരങ്ങൾ അറിഞ്ഞ തന്നെ പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ ഷട്ടറുകൾ 6 ഷട്ടറുകൾ ഉയർത്തി പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ ജലവിധാനം കുറയ്ക്കുകയാണ്. ചാലക്കുടി പുഴയിൽ നിലവിൽ 1.5 മീറ്റർ മാത്രമാണ് ജലവിധാനം ഉള്ളത്. ഡാമിൽ നിന്നുള്ള വെള്ളം വന്നാൽ പോലും അത് 4.5 മീറ്ററിൽ കൂടുതൽ ഉയരാനായിട്ടുള്ള സാധ്യതകളില്ല. പക്ഷേ രാവിലെ ആളുകൾ നിരവധി ആളുകൾ മീൻ പിടിക്കാനും അതുപോലെ തന്നെ കുളിക്കാനും ഒക്കെ ചാലക്കുടി പുഴയെ ആശ്രയിക്കാറുണ്ട്. വെള്ളം ഉയരുന്ന സാഹചര്യത്തിൽ അത്തരം ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ പോലീസ് പട്രോളിംഗ് കുളിക്കടവുകളിലും മീൻ പിടിക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നു. രാവിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകളെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ ജാഗ്രതയിലാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആദിവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ല. MLA, അവിടെ നിന്നും ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? നിലവിൽ 7 മീറ്ററിൽ കൂടുതൽ ജലം ഉയർന്നാൽ മാത്രമാണ് തീരങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റേണ്ട ഒരു സാഹചര്യമുള്ളൂ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 4 മീറ്ററിൽ കൂടുതൽ ജലവിധാനം ഉയരുന്ന സാഹചര്യം ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യമില്ല. അതുപോലെ തന്നെ ഈ ഷട്ടർ തകരാറ് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ഈ ഷട്ടറിന്റെ തകരാറ് പരിഹരിക്കണമെങ്കിൽ പറമ്പിക്കുളം ഡാമിലിന്റെ 25 അടി താഴ്ത്തിയാൽ മാത്രമാണ് ഷട്ടറിന്റെ തകരാറ് പരിഹരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അത് ഒരുപാട് സമയമെടുക്കുന്ന ഒരു 2 ആഴ്ചയിൽ കൂടുതൽ സമയം അതിനെടുക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പക്ഷെ ഇപ്പോൾ ഈ 3 ഷട്ടറുകളിൽ ഒരെണ്ണം തനിയെ ഉയരുകയായിരുന്നല്ലോ സംഭവിച്ചത്. അപ്പോൾ ഇനിയും അധികം സമയം ഇതിങ്ങനെ തുടരാനാകുമോ? കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭിച്ചില്ല. രാവിലെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് പറമ്പിക്കുളം ഡാമിന്റെ ഷട്ടർ അടയ്ക്കുന്നതിനിടയിൽ അത് ഒരു ഡാം ഷട്ടർ നാശം സംഭവിക്കുകയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ഒരു ഷട്ടറിൽ നിന്ന് മാക്സിമം വരുന്നത് 20,000 ക്യൂസെക്സ് വെള്ളമാണ്. അത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ, അതിന്റെ തകരാറ് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഡാമിൽ നിന്ന് 25 അടി താഴ്ത്തിയാൽ മാത്രമാണ്, ഡാമിന്റെ ജലവിധാനം 25 അടി താഴ്ത്തിയാൽ മാത്രമാണ് അത് പരിഹരിക്കാനായിട്ട് കഴിയുക. നിലവിൽ അത്തരത്തിൽ ഡാമിന്റെ ജലവിധാനം കുറയ്ക്കണമെങ്കിൽ 2 ആഴ്ചയിൽ കൂടുതൽ സമയമെടുക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.
താങ്കൾ അധികാരികളുമായി ബന്ധപ്പെട്ടിരുന്നു, അവരുടെ ഭാഗത്തു നിന്നും ഈ ഷട്ടർ തകരാർ പരിഹരിക്കാൻ നിലവിൽ സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതെ, പുലർച്ചെ 1 മണിക്കാണ് ഈ സാഹചര്യം. നമുക്ക് അവിടെ ഫോണിന്റെ നെറ്റ്വർക്ക് ഇല്ലാത്തൊരു തമിഴ്നാടിന്റെ കയ്യിലാണ് ഈ ഡാമിന്റെ നിയന്ത്രണം. രാവിലെ തന്നെ പാലക്കാട് ഉള്ള കൃഷ്ണൻകുട്ടി മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ, കോയമ്പത്തൂര് കളക്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. നിലവിൽ അവിടുത്തെ ഇതിന്റെ സാങ്കേതികമായ വിഷയങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ ഉന്നതതല ഉദ്യോഗസ്ഥന്മാരൊന്നും അവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോ അതിന്റെ സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയാൽ മാത്രമാണ് പൂർണ്ണമായ ഒരു വിവരം നമുക്ക് ലഭിക്കുകയുള്ളൂ. എം എൽ എ നേരത്തെ പറഞ്ഞത് 2 ആഴ്ച സമയമെടുക്കും ഇത് തകരാറ് പരിഹരിക്കാൻ എന്നാണ്. അപ്പോൾ ഈ നിലവിലെ സാഹചര്യം ഈ 2 ആഴ്ചയോളം തുടരുമോ? 2 ആഴ്ച തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ പറമ്പിക്കുളം ഡാം എന്ന് പറയുന്ന വലിയ ഒരു കാച്ച്മെന്റ് ഏരിയ ഉള്ള ഒരു ഡാമാണ്, ഒരുപാട് ജലം സംഭരിക്കുന്ന ഒരു ഡാമാണ്. ആ ഡാമിൽ നിന്ന് 25 അടി വെള്ളം താത്രം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് സമയമെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ രാത്രി അർദ്ധരാത്രി 1 മണിയോടു കൂടിയാണ് ഈ 3 ഷട്ടറുകളിൽ 1 എണ്ണം തനിയെ തുറന്നതും ജലം ഒഴുകുന്നതും ഒക്കെ. ആളുകളൊക്കെ ഉറങ്ങുന്ന സമയം കൂടിയാണ്, ഒന്ന് രക്ഷപ്പെടാൻ പോലും സാധിക്കില്ല. ഈ ഇതിങ്ങനെ നീണ്ടുപോയാൽ, ഈ തകരാറ് സംഭവിക്കുന്നത് ഇങ്ങനെ പരിഹരിക്കാതെ നീണ്ടുപോയാൽ അത് അപകട സാധ്യത കൂടുതൽ വഷളാക്കുകയല്ലേ എം എൽ എ? തകരാറിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ജലവിധാനം കുറച്ചാൽ മാത്രമാണ് അത് പരിഹരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിന് നിലവിലെ സാഹചര്യത്തിൽ സമയമെടുക്കുമെന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെയധികം നന്ദി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ആയിരുന്നു നമ്മോട് പ്രതികരിച്ചത്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ എസ് പി രവി ചാലക്കുടി പുഴ സംരക്ഷണ സമിതിയാണ് ചേരുന്നത്. ശ്രീ രവി, നിലവിലെ സാഹചര്യം എന്താണിപ്പോൾ? നിലവിലെ സാഹചര്യം പുഴയില് ഒരു 3-3.5 മീറ്റർ വരെ ഇനിയും ജലനിരപ്പ് ഉയരാമെന്നാണ് കണക്കാക്കുന്നത്. പക്ഷേ നിലവിലുള്ള നിരപ്പ് വളരെ താഴെയാണ് എന്നുള്ളത് കൊണ്ട് ഏകദേശം 1.2 മീറ്റർ മാത്രമാണ് നിലവിലുള്ള ജലനിരപ്പ്. അതൊരു 4-5 മീറ്റർ വരെ പരമാവധി ഉയരാം. അത്രയും ഉയർന്നു കഴിഞ്ഞാലും അത് വീടുകളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തില്ല എന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു ആശങ്കയില്ല. പക്ഷേ പുഴയിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയരും എന്നുള്ളത് കൊണ്ട് തന്നെ പുഴയിൽ ആളുകൾ ഒരു കാരണവശാലും കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒപ്പം തന്നെ ചില പ്രത്യേക മേഖലകളിൽ, ചില തടയണകളോട് ചേർന്ന പ്രദേശങ്ങളിലൊക്കെ കുറച്ചും കൂടെ ഒരു ശ്രദ്ധ ആവശ്യമുണ്ട്. പറമ്പിക്കുളത്ത് നിന്ന് ശ്രീ രവി, ദയവായി തുടരുക. ഇപ്പോൾ എം പി ബെന്നി മെഹനാണ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ബെന്നി ബഹനാൻ, പറമ്പിക്കുളം ഡാമിൽ ഷട്ടർ തകരാർ സംഭവിച്ചിരിക്കുന്നു. 3 ഷട്ടറുകളിൽ 1 എണ്ണം തനിയെ ഉയരുകയായിരുന്നു സംഭവിച്ചത്. താങ്കൾക്ക് ഇത് സംബന്ധിച്ച് മറ്റ് വിശദാംശങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടോ? നിലവിൽ അവിടെ സ്ഥിതിഗതികളൊക്കെ ശാന്തമാണോ? ഞങ്ങൾക്ക് കൂടുതൽ വെളിപ്പിനെയാണ് ഇതിന്റെ ഒരു വിവരം ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങൾ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു പ്രാഥമിക അന്വേഷണത്തിൽ പുഴയിൽ വെള്ളം കുറവായതുകൊണ്ട് അങ്ങനെ വലിയൊരു അപകട ഭീഷണി ഉണ്ട് എന്ന് തോന്നുന്നില്ല എന്ന വിവരമാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ വലിയ മുൻകരുതൽ എടുക്കണം. ഈ പറമ്പിക്കുളം ഡാം തുറന്നാൽ സ്വാഭാവികമായും അതിന്റെ താഴെയുള്ള പെരിങ്ങൽക്കുത്ത്, ഷോളയാർ അപ്പർ ഡാം, ഷോളയാർ ലോവർ ഡാം ഒക്കെ തുറക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും പുഴയിൽ വളരെ വെള്ളം വർദ്ധിക്കാനുള്ള ഇടയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഗവൺമെന്റും അതുപോലെ തന്നെ ഗവൺമെന്റ് മിഷനറികളും മുൻകരുതൽ കൊടുക്കാനും അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് താഴെ തലത്തിലുള്ള താഴെ മേഖലയിലുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കുക തുടങ്ങിയിട്ടുള്ള എല്ലാ മുൻകരുതലും എടുത്തില്ലെങ്കിൽ നമുക്കിത് പ്രവചനാതീതമാണ്. കാര്യം ഷട്ടറുകൾ തുറന്ന് എന്തോരം വെള്ളം വരും എന്നൊന്നും ഇപ്പൊ നമുക്ക് വിവരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി വളരെ ഇതിന്റെ എല്ലാ ശാസ്ത്രീയമായ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രാത്രി എനിക്ക് ഈ വിവരം കിട്ടിയത് വെളുപ്പിന് 5:30 എനിക്ക് വിവരം കിട്ടിയത്. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ അകത്തുനിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഏതായാലും ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും ഉദ്യോഗസ്ഥന്മാരോട് മറ്റുള്ളവരോട് ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത്ര മാത്രമാണ് പ്രാഥമിക സൂചിപ്പിക്കാനുള്ളത്. ശ്രീ ബെന്നി ബഹനാൻ, സാധാരണക്കാരാണ്, അവർക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ, മുൻകരുതലുകൾ ഒക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ടോ? ഇപ്പോ
കാരണം എപ്പോഴും ഒരു ഡാമിന് ഇതിപ്പോ ഒരു പ്രത്യേക സാഹചര്യം വന്നതാണ്. കാര്യം ഡാമുകൾ ഒരിക്കലും രാത്രി തുറക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഇതൊരു പ്രത്യേക സാഹചര്യം വന്നു, നമുക്ക് അതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇനിയുള്ള ഓരോ നിമിഷവും ഇത് വളരെ സൂക്ഷ്മതയോടുകൂടി നിന്നുകൊണ്ട് ഓരോ നിമിഷവും ഇത് ശ്രദ്ധിച്ച് നിന്നുകൊണ്ട് മുൻകരുതൽ കൊടുത്തില്ലെങ്കിൽ അപകടത്തിലേക്ക് നീങ്ങും. ശ്രീ എം ബി, നമ്മൾ നേരത്തെ MLA യുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ പറഞ്ഞത് രണ്ടാഴ്ച സമയം എടുക്കും ഈ ഷട്ടർ തകരാർ പരിഹരിക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ രണ്ടാഴ്ച കാലയളവ് എന്ന് പറയുമ്പോൾ അത് നീണ്ടു പോകുകയല്ലോ, അതുവരെ ഈ സ്ഥിതി തുടരാൻ തന്നെയാണോ സാധ്യതയുള്ളത്? അല്ല, ഇതിപ്പോ നമുക്കറിയാലോ ഇതിന്റെ അകത്ത് ഷട്ടറുകൾ, അതിന്റെ സാങ്കേതികത്വം ഉണ്ടല്ലോ. ആ സാങ്കേതികത്വം എത്ര ദിവസം കൊണ്ട് പരിഹരിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടുള്ള വ്യക്തത ഞങ്ങൾക്ക് ആയിരുന്നില്ല. ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ സാങ്കേതിക വിദഗ്ധന്മാരുമായിട്ട് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൂടുതൽ ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. ഏതായാലും കിട്ടുന്ന വിവരം ഇത് കുറെ ദിവസങ്ങൾ എടുക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വെള്ളം, ഈ എല്ലാ ദിവസവും വെള്ളം ഇങ്ങനെ തുറന്നു വിട്ടുകൊണ്ടിരിക്കും, അത് അപകടമാണ്. അങ്ങനെ ദിവസവും വെള്ളം തുറന്നു വിടുന്നതും ഇതിന്റെ എത്രയും വേഗം അടിയന്തര യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതിന്റെ കേടുപാടുകൾ പരിഹരിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന അപകടം വളരെ വലുതാണ്. വളരെയധികം നന്ദി ബെന്നി ബഹനാൻ എം ബി ആയിരുന്നു നമ്മോട് പ്രതികരിച്ചത്. പറമ്പിക്കുളം ഡാമിൽ ഷട്ടർ തകരാറുണ്ടായിരിക്കുന്നു. മൂന്ന് ഷട്ടറുകളിൽ ഒരെണ്ണം തനിയെ ഉയരുകയായിരുന്നു ഉണ്ടായത്. സെക്കൻഡിൽ 20,000 ക്യൂസെക്സ് വെള്ളം ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കുകയാണ്. ഇതേ തുടർന്ന് പെരിങ്ങൽകുത്ത് ഡാമിന്റെ 6 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. വിശദാംശങ്ങളായിരുന്നു പ്രസാദ് ഉടുമ്പശ്ശേരി നൽകിയത്. ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ എസ് രവി തുടരുന്നുണ്ട് നമ്മോടൊപ്പം. ചാലക്കുടി പുഴ സംരക്ഷണ സമിതി ആണ്. ശ്രീ രവി, ഇപ്പൊ എം ബി പറഞ്ഞത് യുദ്ധകാലാടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ട കാര്യമെന്നാണ്. താങ്കൾക്ക് പറയാനുള്ള കാര്യം എന്താണ്? പറമ്പിക്കുളത്ത് നിലവില് ജലനിരപ്പ് ഏതാണ്ട് പൂർണ്ണ സംഭരണ ശേഷിയുടെ 1.5 അടിയോളം താഴെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വളരെ ഉയർന്ന ജലസംഭരണമാണുള്ളത്. ഏകദേശം 95% മുകളിൽ ജലമുണ്ട്. ഇത് ഈ തകരാറിലായ ഷട്ടർ ഇനി നേരെയാക്കണം എന്നുണ്ടെങ്കിൽ വാട്ടർ ലെവല് ഈ ഷട്ടർ തുടങ്ങുന്ന ലെവലിനേക്കാൾ താഴോട്ട് വരണം. അങ്ങനെ താഴോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5.5 TMC ft അല്ലെങ്കിൽ ഒരു 150,000 ഘനമീറ്ററിലധികം വെള്ളം തുറന്നുവിട്ടതിന് ശേഷം മാത്രമാണ് ഷട്ടർ ലെവലിലേക്ക് താഴേക്ക് പറമ്പിക്കുളത്തെ ജലനിരപ്പ് എത്തിക്കാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം മാത്രമേ അവരെ സംബന്ധിച്ച് അത് ജീവിതത്തിന്റെ തകരാറ് പരിഹരിക്കാൻ പറ്റും എന്ന് നോക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ രവി, MLA സംസാരിച്ചപ്പോൾ പറഞ്ഞതും 2 ആഴ്ച താമസം എടുക്കും എന്നാണ്. അത് ശരിയാണോ? അത്രയും കാലതാമസം വേണ്ടി വരും? അല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ ചുരുങ്ങിയത് 3-4 ദിവസമെങ്കിലും ഈ വലിയ തോതിൽ വെള്ളം തുറന്നു വിടുന്നത് തുടരേണ്ടി വരും. അവിടെ നിന്ന് വെള്ളം വരുന്നത് ഇപ്പോഴത്തെ അതേ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 3 ദിവസം കൊണ്ടാണ് വരിക. അത് ജലനിരപ്പ് താഴ്ന്നതിനനുസരിച്ച് ഒരു ഷട്ടറിൽ നിന്നും വരുന്ന വെള്ളത്തിന്റെ തോതിൽ കുറവ് വരും. ആ കുറവ് വരുമ്പോൾ അവർ വേഗം പ്രിപ്പയർ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഷട്ടറുകൾ നിയന്ത്രിതമായി തുറന്ന് 20,000 എന്നുള്ളത് ഒരു പക്ഷേ ഒരു 17,000 ക്യൂസെക്സിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 ദിവസം കൊണ്ടൊക്കെ ജലനിരപ്പ് ഈ ഷട്ടർ ലെവലിനേക്കാൾ താഴോട്ട് എത്തിക്കാൻ കഴിയും. അതിനുശേഷം മാത്രമാണ് അത് റിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ഏത് രീതിയിലാണ് അത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ, അത് റിപ്ലേസ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളതെല്ലാം ഒരു പക്ഷേ അതിനുശേഷം മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അത് സാങ്കേതികമായി അവർ പരിശോധിച്ച് തീരുമാനിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. തുലാവർഷം വരുന്നതിന് മുമ്പ് അത് സാധ്യമാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ വാട്ടർ ലെവൽ താഴ്ത്തി തന്നെ നിർത്തേണ്ട ഒരു അവസ്ഥ വരും. അത് അതിനെ സംബന്ധിച്ച് അത് നമ്മൾക്കല്ല അതിന്റെ ബുദ്ധിമുട്ട് കൂടുതൽ വരിക, തമിഴ്നാടിനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ആ ഒരു ജാഗ്രത കാണിക്കുന്നതാണ് വിചാരിക്കുന്നത്. കാരണം വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുമല്ലോ. അടിയന്തരമായ ഒരു പ്രശ്ന പരിഹാരം സാധ്യമല്ലേ ഇക്കാര്യത്തില്? ഇല്ല, എന്തായാലും 2-4 ദിവസം കൊണ്ടൊന്നും നമുക്ക് ഇത് നേരെയാക്കാൻ പറ്റില്ല. അപ്പോ ഈ ജലനിരപ്പ് താഴ്ത്തുക എന്നുള്ളത് തന്നെയാണ് ആദ്യം വേണ്ടത്. അത് താഴുന്നത് വരെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ വലിയ തോതിൽ വെള്ളം നിന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനിടയിൽ അവിടെ പോയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ആ വെള്ളം തടയാനും കഴിയില്ല, അത് പുറത്ത് പോയി തന്നെ ആവണം. അപ്പൊ അത് എന്തായാലും 3-4 ദിവസമെങ്കിലും എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പറമ്പിക്കുളം ഡാമിലെ ഷട്ടർ തകരാറ് ഇപ്പം സംഭവിച്ചിരിക്കുന്നു. ഇപ്പം അതുപോലെ ഈ പെരിങ്ങൽകുത്ത് ഷോളയാർ അവിടെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇത് ഏത് രീതിയിൽ ബാധിക്കാനായിരിക്കും സാധ്യത? പറമ്പിക്കുളത്തിനുള്ള വെള്ളം നേരെ വരുന്നത് പെരിങ്ങൽകുത്തിലേക്കാണ്.
അപ്പൊ പെരിങ്ങൽകുത്തിലേക്ക് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വരുന്ന വെള്ളം അതിന്റെ വോളിയം കണക്കാക്കി ആ വെള്ളം എത്തുന്നതിന് മുമ്പ് മുതൽ തന്നെ ഇപ്പൊ വെള്ളം അവിടെ നിന്ന് ചികിത്സ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെരിങ്ങൽകുത്തിൽ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് മഴ പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുഴയിൽ ജലനിരപ്പ് വളരെ താഴെ നിൽക്കുന്ന സമയത്താണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു വളരെ ഗൗരവമുള്ള അപകടമാണെങ്കിൽ പോലും അതൊരു ദുരന്തമായി മാറാതെ നമുക്ക് എന്താ പറയാ ഭാഗ്യം നമ്മളെ തുണയ്ക്കുന്നു എന്ന് വേണ്ടി വരും കരുതാനായിട്ട്. ശരിയാണ് താങ്കൾ പറഞ്ഞത്. പുലർച്ചെ 1 മണിക്കാണ് ഈ ഷട്ടറിൽ ഒരെണ്ണം തനിയെ ഉയരുന്നതും ഈ ജലം പുറത്തേക്ക് ഒഴുകിയതുമൊക്കെ. ഇതുവരെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി എന്ന് തന്നെ അത് തന്നെ ഒരു ആശ്വാസമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും 2 മണി കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ ഈ വിവരം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെല്ലാം ബന്ധപ്പെട്ട ആളുകളുമായി കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ഇപ്പോഴത്തെ ഒരു വിലയിരുത്തല് നമുക്കൊരു അപകടാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന് തന്നെയാണ്. ഓക്കെ, നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ജനവാസ മേഖലയിലൊക്കെ ആയിരിക്കുമല്ലോ ഈ വെള്ളം ഒഴുകി എത്തുന്നതൊക്കെ. അപ്പോൾ ഈ അവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം ആളുകൾ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി തുടങ്ങുന്നത് സാധാരണ ഈ ആറങ്ങാലിയിലെ ഒരു വാട്ടർ ലെവൽ ഒരു 5-6 മീറ്ററോ അതിനേക്കാൾ മുകളിലൊക്കെ പോകുമ്പോഴാണ്. പക്ഷെ അവിടെ ആ ലെവലിലേക്ക് എത്തില്ല എന്നാണ് വിചാരിക്കുന്നത്. ഒരു 5 മീറ്ററിനപ്പുറം അവിടെ വാട്ടർ ലെവൽ എത്തില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം വരില്ല. നമുക്ക് ജാഗ്രത വേണ്ടത് പുഴയിലെ ആൾക്കാരെ ഇറങ്ങാതെ നോക്കുക എന്നുള്ളതിലാണ്. പ്രളയത്തെയൊക്കെ അതിജീവിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല ഇല്ല. വളരെയധികം നന്ദി എസ് പി രവി. ചാലക്കുടി പുഴ സംരക്ഷണ സമിതി അംഗമാണ് ഇപ്പോൾ നമ്മൾ പ്രതികരിച്ചത്. ഇനിയൊരു ചെറിയ ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. പറമ്പിക്കുളം ഡാമിൽ ഷട്ടർ തകരാർ സംഭവിച്ചിരിക്കുന്നു. 3 ഷട്ടറുകളിൽ ഒരെണ്ണം തനിയെ ഉയരുകയായിരുന്നു. സെക്കൻഡിൽ 20,000 ക്യൂസെക്സ് വെള്ളം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകുകയാണ്. ഇതേ തുടർന്ന് പെരിങ്ങൽകുത്ത് ഡാമിന്റെ 6 ഷട്ടറുകൾ തുറന്നു. വിശദാംശങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, ഇപ്പോൾ ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ ഏത് രീതിയിലാണ്? സെമി, പറമ്പിക്കുളം ഡാമിന്റെ ഒരു ഷട്ടർ ഇന്നലെ രാത്രിയിലാണ് അവിചാരിതമായി തുറന്നത്. ഇതിനെ തുടർന്നാണ് ഒരു പുതിയ സംഭവം, അതായത് ചാലക്കുടി പുഴയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ചാലക്കുടി പുഴയുടെ തീരത്തേക്ക് ഈ ജലം എത്തിച്ചേരും. പറമ്പിക്കുളത്ത് നിന്നുള്ള ജലം ഷോളയാർ ഡാമിലെത്തി, ഷോളയാറിൽ നിന്ന് ഇത് പെരിങ്ങൽകുത്ത് ഡാം വഴിയാണ് കടന്ന് ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിയെത്തുക. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്ന് പറമ്പിക്കുളത്ത് നിന്ന് 20,000 ക്യുമെക്സ് വെള്ളമാണ് തുറന്നുവിടുന്നത്. അത് തുറന്നുവിടുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിൽ പെരിങ്ങൽകുത്ത് ഡാമിൽ ജലം ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ 6 ഷട്ടറുകളും ഉയർത്തിയിരിക്കുന്നത്, മുഴുവൻ ഷട്ടറുകളും ഉയർത്തിയിരിക്കുന്നത്. ഈ മുഴുവൻ ഷട്ടറുകളും ഉയർത്തി 600 ക്യുമെക്സ് വെള്ളമാണ് ഇപ്പോൾ ചാലക്കുടി പുഴയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഡാമിലെ വെള്ളം തുറന്നതോടുകൂടി പരമാവധി 4.5 മീറ്റർ വരെ ചാലക്കുടി പുഴയുടെ തീരത്ത് ജലനിരപ്പ് ഉയരാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ ഉയരുകയാണെങ്കിൽ വലിയ തോതിൽ ഒരു വെള്ളപ്പൊക്കത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റത് 3 മീറ്റർ ആണെങ്കിൽ താരതമ്യേന അത്രത്തോളം വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഇല്ല. പക്ഷേ ഇന്നലെ അർദ്ധരാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ പുലർച്ചെ ആളുകൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളൊന്നും ഈ സംഭവം അറിഞ്ഞിരിക്കാനുള്ള ഒരു സാധ്യതയില്ല. ആളുകൾ പുലർച്ചെ കുളിക്കുവാൻ അതുപോലെ തന്നെ മീൻ പിടിക്കുവാനും മറ്റും ഈ ഭാഗത്തേക്ക്, അതായത് പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പൂർണ്ണമായും പുഴയിലേക്ക് ഇറങ്ങരുത് എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഏതായാലും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ്. ഈ പറമ്പിക്കുളത്തെ ഡാമിലെ ഒരു ഷട്ടറിനാണ് തകരാറ് സംഭവിച്ചിരിക്കുന്നത്. അത് നന്നാക്കിയെടുക്കാൻ, അത് മാറ്റിയെടുക്കാൻ കൂടുതൽ സമയം വേണം. നമുക്ക് വിദഗ്ധർ പറയുന്നത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 25
അടി താഴ്ചയിലേക്ക് വന്നാൽ മാത്രമേ ഈ ഷട്ടർ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കുള്ളൂ. 25 അടിയിലേക്ക് ഈ വെള്ളം താഴ്ത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്രത്തോളം വെള്ളം പറമ്പിക്കുളത്ത് നിന്ന് ഒഴുകി വരികയും ചെയ്യും. പക്ഷെ നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് മഴ മാറി നിൽക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഈ വെള്ളം ഒഴുകി പോവുകയുള്ളൂ, ഇനി ഒഴുകി പോവുകയുള്ളൂ. ഇവിടെയുള്ള വെള്ളം ക്രമാതീതമായി ഉയരാനുള്ള ഒരു സാധ്യത മഴയില്ലാത്തത് കൊണ്ട് അത്രത്തിൽ വലിയൊരു ആശങ്കപ്പെടുത്തുന്ന സാധ്യത ഇല്ല. എങ്കിൽ കൂടിയും ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും ഈ ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർക്ക് നൽകുന്നുണ്ട്. ചാലക്കുടി പുഴയുടെ തീരത്ത് പലയിടങ്ങളിലും താഴ്ന്ന ഭാഗങ്ങളിലേക്ക് ഉൾപ്പെടെ ആളുകൾ താമസിക്കുന്ന പശ്ചാത്തലം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളെ എല്ലാം തന്നെ മാറ്റി പാർപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഏതായാലും ഈ വെള്ളം ഇങ്ങോട്ട്, അതായത് ചാലക്കുടിയുടെ ഭാഗത്തേക്ക് ഒഴുകി എത്താനുള്ള ഒരു സാധ്യത ഏതാണ്ട് ഉച്ചയോടെ വൈകുന്നേരത്തോടു കൂടി മാത്രമേ വെള്ളം ഇവിടേക്ക് എത്തിച്ചേരുകയുള്ളൂ. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിരപ്പള്ളി തുറന്ന് പ്രവർത്തിക്കുകയാണ്. അതിരപ്പള്ളി അതുപോലെ തന്നെ വാഴച്ചാൽ എല്ലാം തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ വെള്ളം അനിയന്ത്രിതമായി വരുന്ന ഒരു സാഹചര്യം ആളുകൾക്ക് അറിയില്ല. അതിലൂടെയുള്ള ഗതാഗതം, മലക്കപ്പാറയിലേക്കുള്ള ഗതാഗതം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിരപ്പള്ളിയിലേക്ക് ടൂറിസം ആവശ്യത്തിന്, അതായത് വിനോദസഞ്ചാരികൾ എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതെല്ലാം കൂടെ പരിഗണിക്കുമ്പോൾ ചെറിയ തോതിലുള്ള ഒരു ആശങ്കയുണ്ട്. പക്ഷേ ഭയപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ജാഗ്രത പാലിക്കണം എന്നാണ് അറിയിക്കുന്നത്. ഏതായാലും പെട്ടെന്ന് നമുക്കറിയാം, ഈ പറമ്പിക്കുളത്ത് നിന്ന് പറയാതെ, അതായത് തമിഴ്നാട് പലപ്പോഴും വലിയൊരു അറിയിപ്പൊന്നും നൽകാതെയാണ് പറമ്പിക്കുളത്ത് നിന്ന് ജലം പുറത്തേക്ക് ഒഴുക്കി വിടാറുള്ളത്. അത് വലിയ തോതിൽ ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. 2018 പ്രളയ കാലത്ത് പോലും നമുക്കുണ്ടായത് അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഒപ്പം തന്നെ ഈ വെള്ളം, ഈ പറമ്പിക്കുളത്ത് നിന്ന് വെള്ളം തുറന്നു വിടുന്നു. കേരള ഷോളയാർ, തമിഴ്നാട് ഷോളയാർ നിറയുന്നു. അതിന് തൊട്ടനുബന്ധമായി കേരള ഷോളയാർ നിറയുന്നു, പെരിങ്ങൽകുത്ത് ഡാം നിറയുന്നു. ഇതെല്ലാം നിറയുമ്പോൾ സ്വാഭാവികമായും വെള്ളം ഒഴുക്കി കടയാതെ കൂടുതൽ, അതായത് വെള്ളം, പെരിങ്ങൽകുത്ത് ഡാമൊക്കെ ചെറിയ ഡാമാണ്, അതിൽ കൂടുതൽ വെള്ളം സംഭരിച്ച് നിർത്താനുള്ള ഒരു ശേഷിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് തുറന്നു വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ആ സമയത്ത് പറമ്പിക്കുളത്ത് നിന്ന് വെള്ളം തുറന്ന് അവിചാരിതമായി കൂടുതൽ വെള്ളം വന്ന സമയത്ത് 2018 ഈ പെരിങ്ങൽകുത്ത് ഡാമിന്റെ മുകളിൽ കൂടെ പോലും വെള്ളം ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അത്തരത്തിലുള്ളൊരു സ്ഥിതിഗതിയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഏതായാലും ജനങ്ങൾ വളരെ ജാഗ്രത പുലർത്തണം, പുഴയോരത്തുള്ളവർ ജാഗ്രത പുലർത്തണം എന്നാണ് അറിയിക്കുന്നത്. മീൻ പിടിക്കാൻ, കുളിക്കാൻ ഒന്നും തന്നെ ഈ കടവിലേക്ക് വരാൻ പാടില്ല, ഇറങ്ങാൻ പാടില്ല. പ്രത്യേകിച്ചും രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് എന്നതുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം വലിയ ആശങ്ക പങ്കുവെക്കുന്നത്. കാരണം ജനങ്ങൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഷട്ടർ തകരാർ സംഭവിച്ചതോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വെള്ളം ഒഴുകി വരുന്ന കാര്യമൊന്നും ജനങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രത പുലർത്തണം എന്നാണ് പറയുന്നത്. ഏതായാലും ഈ തമിഴ്നാടിന്റെ ഈ ഷട്ടർ ഇനി ഷട്ടറിന്റെ തകരാറ് പരിഹരിക്കാൻ ഏതാണ്ട് ഇപ്പോൾ പ്രസാദ് ഉടുമ്പശ്ശേരി നമ്മോടൊപ്പം വീണ്ടും ചേരുന്നു. പ്രസാദ്, ഷട്ടറിലെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ തമിഴ്നാട്ടിൽ നിന്നുള്ള സാങ്കേതിക സംഘം അവർ എത്ര മണിയോടുകൂടി അവിടെ എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്? 8:30 തന്നെ എത്തുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇതിന്റെ, ഈ ഡാമിന്റെ, ഇത് സംസ്ഥാനത്താണെങ്കിൽ പോലും ഇതിന്റെ ഓപ്പറേഷനും മെയിൻ്റനൻസും എല്ലാം തന്നെ തമിഴ്നാടിന്റെ നിയന്ത്രണത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരാണ് എത്തി ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്. എന്നാൽ ഷട്ടർ മധ്യഭാഗത്തുള്ള ഷട്ടർ പൂർണ്ണമായും ഉയർന്നത് കൊണ്ട് തന്നെ ഈ ഷട്ടർ താഴ്ത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. വെള്ളം മുഴുവനായും പോയതിനു ശേഷം മാത്രമേ ഇത് താഴ്ത്തുക കഴിയുള്ളൂ. അങ്ങനെയെങ്കിൽ 2-3 ദിവസത്തേക്ക് എടുക്കേണ്ടി വരും എന്നതാണ് അവർ പറയുന്നത്. എന്നാൽ പ്രശ്നം പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നതാണ് അധികൃതർ നൽകുന്ന വിവരം. ഇപ്പോൾ 25 അടിയോളം, അതായത് ഓരോ ഷട്ടറിന്റെ പരമാവധി ഉയരം എന്ന് പറയുന്നത് 25 അടിയാണ്. അതുകൊണ്ട് തന്നെ മധ്യഭാഗത്തുള്ള ഷട്ടർ 25 അടി ആണ് ഉയർന്നിട്ടുള്ളത്. ഇതിലൂടെയാണ് സെക്കൻഡിൽ 20,000 ഘനയടി വെള്ളം പെരിങ്ങൽകുത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പെരിങ്ങൽകുത്തിൽ പക്ഷേ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ചാലക്കുടി പുഴയിൽ ക്രമാതീതമായി മാത്രമേ ഈ വെള്ളം ജലനിരപ്പ് ഉയർത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചാലക്കുടി പുഴയിൽ വളരെ പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമില്ല. എന്നാൽ പറമ്പിക്കുളത്ത് ഇപ്പോഴും ഈ ഷട്ടർ താഴ്ത്തുന്നതിനുള്ള ശ്രമങ്ങൾ അതിന്റെ നടപടികളിലേക്ക് കടന്നിട്ടില്ല. സാങ്കേതിക വിദഗ്ധർ എത്തുന്നതേയുള്ളൂ, അവർ തമിഴ്നാട്ടിൽ നിന്നും എത്തണം എന്നതാണ് അധികൃതർ പറയുന്നത്.
പ്രസാദ്, അടിയന്തര പരിഹാരം എന്ന രീതിയിൽ കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഇത് പരിഹരിക്കാനുള്ള ഏതെങ്കിലും രീതിയിലുള്ള മാർഗങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഇതിൽ അല്ലാത്ത രീതിയിൽ പരിഹരിക്കുക എന്നുള്ളത് എളുപ്പമല്ല. നമ്മൾ ഇപ്പോൾ ഇതിൽ പറമ്പിക്കുളം ഡാമിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത്രത്തോളം ഉയർന്ന ഒരു സാഹചര്യത്തിൽ അത് പെട്ടെന്ന് താഴ്ത്തുക, ഷട്ടർ താഴ്ത്തുക എന്നുള്ളത് എളുപ്പമല്ല എന്നുള്ളതാണ് അവർ നൽകുന്ന വിവരം. വളരെ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. എന്നാൽ മറ്റു രണ്ട് ഷട്ടറുകൾക്കും ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളില്ല, അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഷട്ടർ മധ്യഭാഗത്തിലെ ഷട്ടർ താഴ്ത്തണമെങ്കിൽ ഏറെ സമയമെടുക്കേണ്ടി വരും. അതായത് ഷട്ടർ തകരാറ് പരിഹരിക്കണമെങ്കിൽ തമിഴ്നാട് സംഘം എത്തണം, അതുവരെ നമ്മൾ കാത്തിരിക്കണമെന്നാണ്. അതെ, ഇതിന്റെ സാങ്കേതിക വിദഗ്ധർ എത്തണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നാണ് എത്തേണ്ടത്, അതുവരെ കാത്തിരുന്നേ പറ്റൂ. എന്തായാലും രാവിലെ തന്നെ അവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം പോന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്നും അധികൃതർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. രാവിലെ തന്നെ സാങ്കേതിക വിദഗ്ധരെത്തും, അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. മറ്റു ഷട്ടറുകൾക്ക് തകരാറൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ? മറ്റു ഷട്ടറുകൾക്ക് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല, അത് അത്ര ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതിൽ ഈ മധ്യഭാഗത്തുള്ള ഷട്ടർ മാത്രമാണ് ഇത്രത്തോളം ഉയർന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പ്രസാദ്, മഴ മാറി നിൽക്കുന്നു എന്നത് ഒരു ആശ്വാസം നൽകുന്നുണ്ടോ അവിടെ? തീർച്ചയായും മഴ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അവിടുത്തെ ഈ പ്രശ്നം പരിഹരിക്കാൻ അല്പം ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ സാങ്കേതിക വിദഗ്ധർ രാവിലെ, അതായത് രാത്രി, ഇന്നലെ രാത്രി ഒരു മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ രാത്രി അങ്ങോട്ട് പോകുക എന്നുള്ളത് എളുപ്പമല്ല, അവിടെ വന്യജീവികളും മറ്റും ഇറങ്ങുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ഒരു പ്രയാസം. അതുകൊണ്ടാണ് നേരത്തെ അധികൃതർ പറഞ്ഞത് എട്ടരയോടുകൂടി മാത്രമേ അവിടേക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ. അപ്പുറത്തേക്ക് മുഴുവൻ ആളുകളെയും, അതായത് സാങ്കേതിക തമിഴ്നാട്ടിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരെത്തി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കും എന്നതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘവും അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. ശരി പ്രസാദ്, വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രസാദുമായി ബന്ധപ്പെടാം. ഇപ്പോൾ സുവി വിശ്വനാഥ് വീണ്ടും ചേരുന്നു. സുവി, ആദ്യം പെരിങ്ങൽകുത്ത് ഡാമിലേക്കും പിന്നീട് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലും ജലനിരപ്പ് ഉയരാനാണ് സാധ്യതയുള്ളത്. അവിടെയുള്ള സമീപ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? അവരെയൊക്കെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? തീർച്ചയായും ഫെമി, ഈ ഭാഗങ്ങളിൽ, അതായത് ചാലക്കുടി പുഴയുടെ പുഴയോട് തീരത്ത് താഴ്ന്നു കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ സ്വാഭാവികമായും മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഒരു അസാധാരണമായ സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. പറമ്പിക്കുളത്ത് നിന്ന് വരുന്ന വെള്ളം ആദ്യം തമിഴ്നാട് ഷോളയാറിലും അതിനുശേഷം ദയവായി തുടരുക. ഇപ്പോൾ മന്ത്രി കെ രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നു. മിനിസ്റ്റർ, പറമ്പിക്കുളം ഡാമിൽ ഷട്ടർ തകരാറ് സംഭവിച്ചിരിക്കുന്നു. മൂന്ന് ഷട്ടറുകളിൽ ഒരെണ്ണം തനിയെ ഉയരുകയായിരുന്നു ഉണ്ടായത്. ഇന്നലെ ഇന്ന് പുലർച്ചെ ഒരു മണിയോട് കൂടിയായിരുന്നു സംഭവം. എന്താണ് താങ്കൾക്ക് ഇത് സംബന്ധിച്ച് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? കാലത്ത് അറിഞ്ഞത് ഉടൻ ഇറിഗേഷൻ മന്ത്രിയായിട്ടും അതുപോലെ നമ്മുടെ ജില്ലയിലെ ചാലക്കുടി ഭാഗത്തേക്കാണ് അതിന്റെ വെള്ളം വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അവിടുത്തെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ അവിടുന്ന് മാറ്റി പാർപ്പിക്കുകയോ സുരക്ഷാ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. മിനിസ്റ്റർ, ചാലക്കുടി പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ടോ ഇപ്പോൾ? അതിപ്പോ ജില്ലാ ഭരണകൂടം ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണോ? താങ്കൾക്ക് എന്തെങ്കിലും അവിടെ നിന്നും അറിയാൻ സാധിക്കുന്നുണ്ടോ അധികാരികളുടെ ഭാഗത്ത് നിന്ന്? ഇവിടെ ഡേഞ്ചറസ് സിറ്റുവേഷൻ ഉണ്ടെന്നുള്ളത് ആയിട്ടില്ല. വെള്ളത്തിന്റെ ഒഴുക്ക് എത്ര പരിശോധിച്ചതിന് ശേഷം പറയാൻ പറ്റും. അവിടെ പ്രധാനമായും ഷട്ടർ തകരാറായിരുന്നു സംഭവിച്ചത്. അത് പരിഹരിക്കാനുള്ള ഏതെങ്കിലും രീതിയിലുള്ള മാർഗം ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അറിയാമോ? മിനിസ്റ്ററും ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അവിടെ പിന്നെ അവിടെ ചിറ്റൂര് പിന്നെ അവിടെ കൃഷ്ണമുണ്ട് മിനിസ്റ്റർ ഇടപെടുന്നുണ്ട്. വളരെയധികം നന്ദി മിനിസ്റ്റർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നു പ്രതികരിച്ചത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി സുവി വിശ്വനാഥൻ വീണ്ടും ചേരുന്നു. സുവി, നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? മഴ മാറി നിൽക്കുന്നു എന്നത് ഒരു ആശ്വാസം നൽകുന്നുണ്ട് അല്ലേ?
തീർച്ചയായും ഫെമി, കാലാവസ്ഥ ഇപ്പോൾ നമുക്ക് അനുകൂലമാണ് എന്നത് ആശങ്കയ്ക്ക് ഒരല്പം കുറവ് നൽകുന്നുണ്ട്. ഏതായാലും ആശ്വാസകരം തന്നെയാണ് കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നു എന്നത്. അല്ലെങ്കിൽ ഈ മുകളിൽ നിന്ന്, അതായത് പറമ്പിക്കുളത്ത് നിന്ന് വരുന്ന വെള്ളത്തോടൊപ്പം തന്നെ ഇവിടെ അനിയന്ത്രിതമായി മഴ കൂടെ പെയ്താൽ ഈ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്നാൽ ഇത്തവണ മഴ അല്ലെങ്കിൽ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാധ്യതയില്ല. ഈ പറമ്പിക്കുളത്ത് നിന്ന് തുറന്നു വിടുന്ന വെള്ളം തമിഴ്നാട് ഷോളയാറിലെത്തി അവിടെ നിന്ന് കേരള ഷോളയാർ വഴി കടന്ന് പെരിങ്ങൽക്കുത്ത് ഡാമിലെത്തി അവിടെ നിന്ന് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം, അത് കഴിഞ്ഞ് ഈ ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിയെത്തും. ഏതായാലും ഇപ്പോൾ പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ്. 600 ക്യുമെക്സ് വീതം വെള്ളം 4 മണി മുതൽ അത് ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കി കൊണ്ടിരിക്കുകയാണ്. ചാലക്കുടി പുഴയുടെ തീരത്ത് 4.5 മീറ്റർ വരെ വെള്ളം ഉയരാനുള്ള ഒരു സാധ്യതയാണ് കണക്കാക്കുന്നത്. അങ്ങനെ വെള്ളം ഉയരുകയാണെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും രാവിലെ, ഇത് രാത്രിയാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ ഒരു ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാൻ ഇടയില്ല. അതുകൊണ്ട് ആരും തന്നെ മീൻ പിടിക്കാനോ അല്ലെങ്കിൽ കുളിക്കാനോ കടവുകളിലേക്ക് പോകരുത് എന്ന കർശനമായ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഒരു അസാധാരണമായ സാഹചര്യമാണ് ഇപ്പോൾ ചാലക്കുടി പുഴയുടെ തീരത്ത് ഉയർന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ കാലാവസ്ഥ, അതായത് നമുക്കറിയാം ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെല്ലാം കടുത്ത മഴയാണ് ലഭിക്കാറുള്ളത്. ആ മഴക്കാലത്ത് വലിയ തോതിൽ ഈ ചാലക്കുടിയിലും അതുപോലെ തന്നെ വലിയ തോതിലുള്ള മഴ ഉണ്ടാകാറുണ്ട്. ഈ മഴ പെയ്യുന്നതും മഴയും ഒപ്പം തന്നെ ആതിരപ്പള്ളിയുടെ വൃഷ്ടി പ്രദേശത്തും മഴ ലഭിക്കുന്നത് മൂലം വലിയ തോതിൽ ഒരു വെള്ളം പുഴയിലൂടെ ഒഴുകി എത്താറുണ്ട്. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായിരിക്കുന്നതിൽ അത്തരം സാഹചര്യങ്ങളിൽ ഈ പറമ്പിക്കുളത്ത് നിന്ന് വരുന്ന 20,000 ക്യുമെക്സ് വെള്ളം അത് ഏത് രീതിയിൽ നമുക്ക് ഘട്ടം ഘട്ടമായി തുറന്നു വിടാൻ കഴിയും എന്നതാണ് ഏറ്റവും എന്നതാണ്. ശരി ശരി സുവി, മഴ മാറി നിൽക്കുന്നു, കാലാവസ്ഥ അനുകൂലമായിരിക്കുന്നു, അതുതന്നെ ഒരു ആശ്വാസമാണ്. പറമ്പിക്കുളം ഡാമിൽ ഷട്ടർ തകരാറ് സംഭവിച്ചു. 3 ഷട്ടറുകളിൽ ഒരെണ്ണം തനിയെ ഉയരുകയായിരുന്നു ഉണ്ടായത്. വിശദാംശങ്ങളായിരുന്നു സുവി വിശ്വനാഥും പ്രസാദ് ഉടുമ്പശ്ശേരിയും നൽകിയത്. നെന്മാറ MLA കെ ബാബു നമ്മോടൊപ്പം ചേരുന്നു. MLA, പറമ്പിക്കുളം ഡാമിന്റെ ഷട്ടറുകളിൽ ഒരെണ്ണം തനിയെ ഉയരുകയായിരുന്നു ഉണ്ടായത്. പുലർച്ചെ 1 മണിയോടുകൂടിയായിരുന്നു സംഭവം. എന്താണ് താങ്കൾക്ക് ഇത് സംബന്ധിച്ച് നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ, കൂടുതൽ അറിവുകൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അല്ല, ഈ പുലർച്ചയോടുകൂടി തന്നെയാണ് ഈ ഷട്ടറിൽ നിന്ന് പോയതും വെള്ളം വല്ലാതെ കുത്തൊഴുക്കിൽ വന്നത്. ആ കുത്തൊഴുക്കിലേക്ക് വരുന്ന അതേ സമയം തന്നെ അവിടെ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശാനുസരണം തൊട്ടടുത്ത് ഏറ്റവും 50 മീറ്റർ മേലെയൊക്കെ താമസിക്കുന്ന കോളനികളിൽ നിന്നുള്ള ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ നീരൊഴുക്ക് നിലവിൽ മഴയില്ലാത്തത് കൊണ്ടും നീരൊഴുക്ക് വളരെ കുറഞ്ഞ ആയതുകൊണ്ട് പുഴയിലൂടെയുള്ള ഒഴുക്ക് പോകുന്നുണ്ട്. അത് പെരിങ്ങൽക്കുത്തിലെത്തി അവിടെ നിന്നും പോകുമ്പോഴുണ്ടാവുന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തും ജില്ലാ ഭരണകൂടങ്ങളുടെ ഭാഗത്തും കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ അപകടകരമായ ഒരു സാഹചര്യം ഈ നീരൊഴുക്കിന്റെ ഭാഗമായിട്ട് ഈ പറമ്പിക്കുളം മേഖലയിൽ ഇല്ല. മാറ്റിപ്പാർപ്പിക്കാനും മറ്റും കഴിഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ജാഗ്രതയോടുകൂടി പോലീസ് ഡിപ്പാർട്ട്മെന്റും ഫോറസ്റ്റും അതുപോലെ തന്നെ ഇറിഗേഷന്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും വളരെ സജീവമായി പുലർച്ചെ മുതൽ തന്നെ അവിടെയുണ്ട്. അധികാരികളുടെ ഭാഗത്തു നിന്നും താങ്കൾക്ക് ലഭിക്കുന്ന ഒരു അറിയിപ്പ് എങ്ങനെയാണ്? നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണോ? തീർച്ചയായും ആശങ്കപ്പെടേണ്ടതില്ല എന്ന നിർദ്ദേശം തന്നെയാണ് ഇവിടെ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ഒരു 2 മണിക്കൂറിനകം തന്നെ അവിടെ എത്തിച്ചേരുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നേരിട്ട് അറിഞ്ഞതിന് ശേഷം തന്നെ നേരിട്ട് തരുന്നതിനും ഒരു വിരോധമില്ല. MLA, മുൻകരുതലിന്റെ ഭാഗമായി തന്നെ ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടോ? അവിടെ കൊടുത്തിട്ടുണ്ട്. പറമ്പിക്കുളം മേഖലയില് കൊടുക്കുക മാത്രമല്ല, പൊട്ടൽ മുകൾ ഭാഗത്താണ് താമസിക്കുന്നത്. 50 മീറ്റർ ഒക്കെ മുകൾ ഭാഗത്താണ് കോളനികളുള്ളത്. അവിടെ നിന്ന് പോലും ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. വളരെയധികം നന്ദി. നെന്മാറ MLA കെ ബാബുവാണ് നമ്മോടൊപ്പം ചേർന്നത്. പറമ്പിക്കുളം ഡാമിൽ ഷട്ടർ തകരാറ്, 3 ഷട്ടറുകളിൽ ഒരെണ്ണം തനിയെ ഉയർന്നിരിക്കുന്നു. സെക്കൻഡിൽ 20,000 ക്യൂസെക്സ് വെള്ളം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകുകയാണ്. ഇതേ തുടർന്ന് പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ 6 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് സുവി വിശ്വനാഥും പ്രസാദ് ഉടുമ്പശ്ശേരിയുമാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.
സെർച്ച് കമ്മിറ്റി അംഗത്തെ നിർദ്ദേശിക്കണം എന്ന ഗവർണറുടെ കത്തിൽ നിയമോപദേശം തേടി കേരള സർവകലാശാല. സർവകലാശാലയെ മറികടന്ന് ഗവർണർ വി സിയെ തീരുമാനിച്ചാൽ എന്തു ചെയ്യണം എന്ന കാര്യത്തിലാണ് നിയമോപദേശം തേടിയത്. അടിയന്തരമായി സെനറ്റ് യോഗം ചേർന്ന് ഭരണനിധിയെ നിർദ്ദേശിക്കാനാണ് വൈസ് ചാൻസലർക്ക് ഗവർണർ നൽകിയ നിർദ്ദേശം. മോർണിംഗ് ന്യൂസ് പൂർത്തിയാകുന്നു. നമസ്കാരം.